അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് എന്നല്ല, ഇന്നത്തെ ഒരു ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ കൊറേ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കൊല്ലങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈറ്റിൽ ഉണ്ടാവും മനസ്സിലായി കാണും, സ്വാതി ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്ന് അവളുടെ ഫസ്റ്റ് ഡേ ആണ് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോണത് ഇന്ന്. അപ്പൊ ഇന്ന് ഞാൻ സാധാരണ അവര് നമ്മുടെ വീട്ടിൽ വന്ന് പിക്കപ്പ് ചെയ്യുമെന്നാണ് പറയണത്, പക്ഷെ ഇന്ന് നമ്മളോട് എന്താ പറയാ നമ്മുടെ സ്വാധീനമായിട്ട് അവിടെ വന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞൊരു സ്ഥലത്ത്, ഈ കിച്ചണറിൽ ഫെയർവി മോളിന്റെ അടുത്തായിട്ടാണ്. അപ്പൊ എന്തായാലും ഞങ്ങളിത് ഞാനിപ്പോ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് പോണ ഒരു സമയമാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് എങ്ങനെയും പറയണമെന്ന് ഇരുന്നിട്ടാണ് ഞാൻ ഇപ്പൊ നേരത്തെ തന്നെ വന്നത്. സ്വാതിക്ക് അറിയത്തില്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കണമെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീഡിയോ എടുക്കാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുള്ള കാര്യം. എനിക്കത് എന്താ പറയാ, എനിക്കിത് ഭയങ്കര ഒരു സന്തോഷകരമായ ഒരു സംഭവമാണ്. കാരണം നിങ്ങൾ സ്വാതിയുടെ സ്വാതിന് ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടിട്ടുണ്ടാവണം, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ലിങ്കിയുടെ പൊക്കത്തിടാം, അപ്പൊ അതൊന്ന് പോയി കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സ്വാതി എങ്ങനെയാണ് ഡ്രൈവിംഗിൽ എന്നുള്ള രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോ എന്തായാലും വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും വീട്ടിലെത്താൻ. അപ്പൊ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം സ്വാതി കൊച്ചോടെ എന്തൊക്കെ ചെയ്യണമെന്ന്, പിന്നെ അവര് റെഡിയാക്കി പിടിച്ച് കൊണ്ടുപോകണം. നമുക്കൊരു വൈകുന്നേരം ഒരു 6 മണിക്കാണ് പുള്ളിക്കാരൻ ചെല്ലാൻ പറഞ്ഞേക്കണത്. അപ്പൊ എങ്ങനെയാവും നോക്കാം, നമുക്ക് എന്താണ് സംഭവം എന്നൊക്കെ അറിയാം. അപ്പൊ എന്തായാലും വീട്ടിൽ ചെല്ലട്ടെ, അപ്പൊ അതുവരെ കീപ് വാച്ചിങ്. അപ്പൊ ഗായ്സ് ഞാൻ വീട്ടിലെത്തി, നമുക്ക് നോക്കാം അമ്മയും മോളും എന്താണ് ചെയ്യണേന്ന് നോക്കണം. സീരിയല് കണ്ടല്ലോ മോള് നല്ല ഉറക്കണം. ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് ഉറങ്ങാൻ, ഇന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ പോണം. മര്യാദക്ക് ഉറങ്ങിക്കോ, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയിരുന്നായിരിക്കും പഠിക്കാൻ പോണെന്ന്. ില്ല അപ്പൊ ഗായസ്തേ ചച്ചു ഇതേ നല്ല ഉറക്കമാണ്. ഇനി ഞാൻ ഇന്ന് റെസ്റ്റ് എടുക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞ് നമുക്ക് എത്ര മണിക്ക്? 6 മണിക്കല്ലേ? അപ്പോൾ ഒരു 5 ഇറങ്ങിയാൽ മതി. അങ്ങനെ ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ പോവാണ് വണ്ടിയൊക്കെ ഓടിച്ച് പിന്നെ അതിന് പിന്നെ എൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ അല്ല, ഞാൻ ഇത് ആഗ്രഹിച്ചിരുന്നാണ്. കാരണം ഇവിടെ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, കൊച്ചിനായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ഓഫീസിലായിരിക്കും, വരാനൊന്നും സമയമൊന്നും ഉണ്ടാവില്ല, മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പം ആ നേരത്ത് ഒരു വണ്ടി വേണം. ഇവിടെ എന്തായാലും വണ്ടി ഓടിച്ച് പഠിക്കണം. ഇങ്ങനെ വെറുതെ പേടിച്ച് പറിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പേടിയൊന്നുമില്ല കേട്ടോ, ഭയങ്കര അതെ. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് ഇനി ഒരു 5:30 നമുക്കെല്ലാം നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിവിടെ ഫെയർവ്യൂ മാളിന്റെ അവിടെയാണ് പുള്ളി വന്നത്. അപ്പൊ പുള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും പുള്ളീനെ തപ്പിതേ പോവുകയാണ്. എന്താവും അറിയില്ല, എന്തായാലും എന്താ പറയാ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അയ്യോ, പ്രിങ്ങും അച്ഛനോട് കൂടി നോക്കിയിരിക്കും ഞാൻ ഓടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതെ, ഇത് ഈ വണ്ടി കൊറോണ. അപ്പൊ നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ്, വണ്ടിയിൽ കേറുന്നു കൊറോണയാണ് വണ്ടി. ഇപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതി വണ്ടി എടുക്കാൻ പോയപ്പോഴേക്കും പോലീസ് വണ്ടി ഫ്രണ്ടിൽ ഒന്ന് പേടിച്ചിരിക്കുകയാണ്. ഇനിക്കൊണ്ട് ഇപ്പൊ വണ്ടിയുടെ അകത്തുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, എന്തെന്താണ് എന്തെന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അതാണ് ഇപ്പൊ സംഭവം. നമ്മുടെ പോലീസിന്റെ വണ്ടി ഇവിടെ കിടക്കുന്നു ഫ്രണ്ടിൽ തന്നെ. വണ്ടി ഓടിക്കാൻ പോയ ആള് ജീവൻ ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ അത് എടുക്കാൻ വേണ്ടി വണ്ടിയോട് തിരിച്ചു വന്നു. ഇപ്പൊ ഇതേ ലൈസൻസ് എടുത്തിട്ടും പോയേക്കാണ് ആള്.
എൻ്റെ പൊന്ന് ഗൈസ്, കട്ടായുള്ളതും പുള്ളിക്കാരൻ ദിവസവും അതിനായിട്ട് റോട്ടിലോട്ട് ഇറങ്ങി. ഞാൻ കരുതി ഈ പാർക്കിങ്ങിലോട്ടിന് മാത്രമേ പഠിപ്പിക്കുള്ളൂ എന്ന് കരുതി. പക്ഷെ പുള്ളിക്കാരൻ ലിറ്ററലി റോട്ടിലോട്ട് ഇറങ്ങിപ്പോയി. ചിലപ്പോൾ ഇനി അവൾക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ അറിയാമായിരിക്കും. ഓ, ഞാൻ പഠിപ്പിച്ചൊക്കെ അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവൾ തിരിച്ചെപ്പോരോന്നാവോ ദൈവേ. ആ ദൈവ വരട്ടെ, വരുമ്പോൾ കാണിച്ചാലേ. അങ്ങനെ കഴിച്ചേ നമ്മുടെ സ്വാതി വണ്ടി ഓടിച്ച് തിരിച്ചെത്തി. ഇതേ വണ്ടി പാർക്ക് ചെയ്യുന്നു. കുറേ ദൂരം വണ്ടി ഓടിച്ചെന്നുകൊണ്ട് ഇതേ ആളെത്തി. വണ്ടി ഓടിച്ചാണ്, വണ്ടി കൊറേ ദൂരം ഓടിച്ച ആള് വന്നേ. പൈസ അപ്പൊ ഗൈസ്, ഒരു മണിക്കൂർ വണ്ടി ഓടിക്കണേന് 35 ഡോളർ അല്ലേ? എന്നത്തേക്കാണ് അടുത്ത ദിവസം ബുക്ക് ചെയ്യും? ഗൈസ്, സത്യം പറഞ്ഞാൽ സ്വാതി വണ്ടി ഓടിക്കണേന്റെ ബാക്കിൽ എനിക്കും കൂടി കയറി ഇരിക്കാമായിരുന്നു. പക്ഷേ ചച്ചുവിനെ വണ്ടിയിൽ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ചച്ചുവിനായിട്ടും പോകാൻ പറ്റില്ല. ചച്ചുവിനായിട്ട് പോകണമെങ്കിൽ പിന്നെ ഇവളുടെ കാർ സീറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി പിന്നെ അതിലും പിടിപ്പിക്കണം. അപ്പം അങ്ങനെയുള്ള നൂലമലകളുള്ളവരുണ്ട്. ഇല്ലെങ്കിൽ ഞാനും കൂടി കയറി വണ്ടിയുടെ ബാക്കിൽ ഇരുന്നാലേ. പിന്നെ ചച്ചുവായിട്ട് ഇവൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കണത് വേണ്ട, കുറച്ച് കഴിയട്ടെ. ഏഹ്, എന്തായാലും അവൾ പുള്ളിക്ക് പൈസ കൊടുത്തിട്ടിരിക്കണേ. പിന്നെ പൈസ കൊടുത്തതിനൊപ്പം തന്നെ അടുത്ത അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണേ. അപ്പം എന്തായാലും കഴിഞ്ഞ ആളത്തെ തിരിച്ച് വന്നിട്ടുണ്ട്.